ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ്. കിരണ് ഓഫീസിലാകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കിരണ് കല്യാണി മെസ്സേജ് അയച്ചു, എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അത് കണ്ടതും കിരൺ ചാടി എഴുന്നേറ്റു, ഈശ്വര അവൾക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ഇവളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണല്ലോ അവൾ മെസ്സേജ് അയച്ചത്. എന്തോ പ്രശ്നമുണ്ട്, ഇപ്പം തന്നെ അങ്ങോട്ട് പോകണം എന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുക കാറിൽ കയറി. അങ്ങനെ നമ്മുടെ കിരൺ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് ജുബാനയാണ്. ജുബാന വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. ജുബാനയുടെ കരച്ചിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാ, ഭയങ്കര സങ്കടം. ആ കാർഡ് നോക്കിക്കൊണ്ട് തന്നെ ജുബാന പല പ്രാവശ്യം കരഞ്ഞു. അതിനുശേഷം ജുബാന ഫോണെടുത്ത് ഡോണയെ വിളിക്കുകയാണ്. ഹലോ മാഡം. ആ ആരാ മാഡം? കിരൺ സാറിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ എന്നെ കണ്ടിരുന്നു, പുതിയ സ്റ്റാഫാണെന്നും പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടിരുന്നു. ആ ജുബാന, പറ ജുബാന, കല്യാണ അത് ഇൻവിറ്റേഷൻ കണ്ടായിരുന്നോ? ആ കണ്ടു മാഡം. എനിക്ക് മാഡത്തിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ ജുബാന? അത് മാഡത്തിനോടൊരു കാര്യം സംസാരിക്കാനാണ്. എന്താ, വർക്കിനെ കുറിച്ച് വല്ല സംസാരിക്കാനാണോ? അല്ല മാഡം, മറ്റൊരു കാര്യം സംസാരിക്കാനാണ്. എന്താ? എന്താണെങ്കിലും ഞാൻ അവിടെ വന്നിട്ട് പറയാം. എനിക്ക് മാഡത്തിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ. അതിനെന്താ ജുബാന, ഞാൻ ബീച്ചിലുണ്ടാവും, അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? അതിനെന്താ മാഡം, ഞാൻ ഉടനെ വരാം, പെട്ടെന്ന് വരണേ. എനിക്ക് ഇനിയും കാർഡ് ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്, എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ? ഇല്ല മാഡം, ഒരിക്കലും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല, ഞാൻ പെട്ടെന്ന് എത്താം എന്നും പറഞ്ഞ് ജുബാന ഫോൺ കട്ട് ചെയ്യുകയാണ്. അത് കണ്ടോണ്ട് നമ്മുടെ ജുബാനയുടെ വാപ്പ വരിക, എന്താ മോളെ എന്ത് പറ്റി? അപ്പോഴേക്കും ജുബാന കാർഡ് മറച്ചു വെച്ചു. ഏയ് ഒന്നുമില്ല വാപ്പ, ഓഫീസിൽ നിന്ന് വന്ന് കയറിയപ്പോൾ മുതൽ മോളുടെ മുഖം ശരിയല്ലല്ലോ, മോക്ക് എന്തോ വലിയ സങ്കടമുണ്ട്. എന്താ മോളുടെ സങ്കടം? എന്താ വാപ്പാനോട് പറ. ഒന്നുമില്ല വാപ്പ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ വാപ്പ, ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് വരെ ഒന്ന് പോവുക. എന്തിനാ മോളെ, എന്തിനാ പുറത്ത് പോകുന്നേ? അത് കിരൺ സാറിന് എന്നെ ഒന്ന് കാണണമെന്ന്. ആ പഹയനെ വീണ്ടും നിന്നെ കാണണമെന്നോ? എന്തിനാ, നിന്നെ ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാൻ അയാൾക്ക് മനസ്സൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെയാ അവൻ കാണണമെന്ന് പറയുന്നത്. വേണ്ട വാപ്പ, അങ്ങനെ കാര്യം അറിയാതെ സാറിനെ കുറ്റപ്പെടുത്തണ്ട. ഹ, ഇതിപ്പോൾ കുറ്റപ്പെടുത്തിയത് ഞാനായോ? നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഓ ശരിയല്ല എന്ന്, അതുകൊണ്ടല്ലേ വാപ്പ അങ്ങനെ പറഞ്ഞത്. ഇല്ല വാപ്പ, കണ്ണുമടച്ച് നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അയാളെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിക്കേണ്ടതുണ്ട് വാപ്പ. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ചില സത്യങ്ങൾ തിരിച്ചറിയാനുണ്ട്. ചിലപ്പോൾ കിരൺ സാറ് പറയുന്നതിൽ സത്യമുണ്ടെങ്കിലോ? അപ്പോൾ നീ പറയുന്നത് എന്താ, നിൻ്റെ റിയാസമോൻ കള്ളനാണെന്നാണോ? അതൊന്നും എനിക്കറിയില്ല വാപ്പ, എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ജുബാന പോകാനൊരുങ്ങാണ്. മോളെ എന്താ വാപ്പ, ഞാനും കൂടെ വരട്ടെ? വേണ്ട വാപ്പ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നും പറഞ്ഞ് ജുബാന പോകുന്നതിന് മുമ്പ് വാപ്പായെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതിനുശേഷം അവിടെ ഒന്നും പോയി. അപ്പോൾ ജുബാനയുടെ വാപ്പയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഈശ്വര പടച്ചോനെ, എന്തായിരിക്കും എൻ്റെ മോൾ ആകെ ടെൻഷൻ അടിച്ചാണല്ലോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജുബാനയുടെ വാപ്പ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും ജുബാന ഡോണയുടെ അടുത്തെത്തി. ഡോണ ആകെ എന്താ പറയുക, ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. കടലോ ബീച്ചിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്, കുറേ നേരമായി, ഇത്ര നേരമായിട്ട് ജുബാനെ കാണുന്നില്ലല്ലോ. ഷോ, എന്തിനായിരിക്കും ആ പെൺകുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോണ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോഴേക്കും ജുബാന ഓട്ടോയിൽ വന്നിറങ്ങി. ജുബാനയെ കണ്ടതും നമ്മൾ ഡോണ ചിരിക്കുക. മാഡം സോറി മാഡം, ട്രാഫിക് അധികം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ തന്നെ പോകുന്നതാ. സോറി കേട്ടോ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. സാരില്ല ജുബാന, എനിക്കറിയാം ട്രാഫിക് ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പെട്ടെന്ന് വരണമെന്ന്. ആ എന്താ ജുബാനയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ജുബാന അപ്പോൾ പറയാൻ തുടങ്ങി, മാഡം മാഡത്തിൻ്റെ റിസപ്ഷൻ കാർഡ് ഞാൻ കണ്ടായിരുന്നു, അതിനകത്തിരിക്കുന്ന ആളെ എനിക്ക് നല്ല പരിചയമുണ്ട്, അതുകൊണ്ടാണ് മാഡം ഞാൻ ചോദിച്ചത് ഈ ആൾ എവിടെയുള്ള ആളാ എന്നും. ആ പുള്ളിയുടെ വീട് പത്തനംതിട്ടയിലാ. പത്തനംതിട്ടയിലോ എന്നും ജുബാനയുടെ ചോദ്യം. അതെ പത്തനംതിട്ടയില, അമ്മയുടെ വീട്. അച്ഛൻ്റെ വീട് ഇടുക്കിയിൽ. ഇടുക്കിയിലോ? ആ അതെ ജുബാന, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇല്ല എനിക്ക് നല്ല മുഖപരിചയമുണ്ട് മാഡം, അതുകൊണ്ട് ചോദിച്ചതാ. ആ അത് പിന്നെ ഒരാളെ പോലെ പല ആൾക്കാരും ഉണ്ടാവുമല്ലോ ജുബാന, അതിൻ്റെ ആയിരിക്കും. അല്ല ജുബാന ഇതൊക്കെ ചോദിക്കാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്കൊരുപാട് തിരക്കുണ്ടായിരുന്നു, ആ നേരത്തെ ഈ ചോദ്യങ്ങളൊക്കെ വേണമായിരുന്നോ? ഇല്ല മാഡം, നല്ലൊരു സംശയം തോന്നിയതുകൊണ്ടാണ് മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമില്ല മാഡം. തെറ്റൊന്നും ധരിക്കണ്ട. പിന്നെ മാഡത്തിൻ്റെ കാർഡൊന്ന് കാണിച്ചേ. അപ്പോൾ ഒന്നും കൂടെ ഡോണ കാർഡ് കാണിച്ചു കൊടുക്കുക. അത് കണ്ടതും ജുബാന വീണ്ടും ഞെട്ടി. എന്താ എന്ത് പറ്റി? അല്ല എൻ്റെ കെട്ടിയോൻ റിയാസിക്കയും മാഡത്തിൻ്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ഈ ആളും ഒരേപോലെയുണ്ട്. അല്ല ഈ ആളുടെ പേര് റിയാസ് എന്നെങ്ങാനുമാണോ? ഏയ് ഒരിക്കലും അല്ല, ഇത് വിക്ടറിൻ്റെ പേര് മുമ്പ് മനോഹർ എന്നായിരുന്നു, മനോഹർ എന്നുള്ള പേര് മാറ്റി റിയാസ് സോറി വിക്ടർ എന്നാക്കിയതാ. അത് കേട്ടതും ജുബാന ഞെട്ടി. മനോഹർ, സരയുൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്, എന്തായിരിക്കും ഇവിടെ നടക്കുന്നേ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ റബ്ബെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജുബാന ഡോണയോട്, സോറി മാഡം സമയം കളഞ്ഞതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട്, എനിക്കൊരു ചെറിയ സംശയം,
ഈ ഫോട്ടോയിലുള്ള ആൾ അതായിരിക്കില്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഫോട്ടോയും മാഡത്തിൻ്റെ കയ്യിലുള്ള ഫോട്ടോയും എല്ലാം ഒരേപോലെ ഇരിക്കുന്നേ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. സോറി കേട്ടോ. ആ ദേ റിസപ്ഷൻ ഉറപ്പായിട്ടും വരണേ ജുബാന, വരാൻ ശ്രമിക്കാം മാഡം എന്നും പറഞ്ഞുകൊണ്ട് ജുബാന അവിടെ നിന്നും പോയി. അപ്പോൾ ഡോണയ്ക്ക് വല്ലാത്തൊരു സംശയം, എൻ്റെ കർത്താവേ എന്തിനു വേണ്ടിയാ ഈ ജുബാന ഇങ്ങനെയൊക്കെ ചോദിച്ചത്? വിക്ടറിനെ പറ്റി അന്വേഷിക്കാൻ മാത്രം. ജുബാനയ്ക്ക് വിക്ടറിനെ അത്രയ്ക്ക് പരിചയമുണ്ടാവോ? ഏഹ്, ഈ പെങ്കൊച്ചിന് വേറെ പണിയൊന്നുമില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോണയും അവിടെ നിന്ന് ഇങ്ങനെ പോകാനൊരുങ്ങുക. അതേസമയം കല്യാണിയാണെങ്കിൽ കാത്തു നിൽക്കുക. കിരണ് അപ്പോഴത്തേക്കും എത്തി. കിരണ് എത്തിയതും കല്യാണിയോട് ചോദിക്കുക, എന്ത് പറ്റി കല്യാണി, നീ എന്തേനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് കേട്ടതും കല്യാണി, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ എന്തിനാ നീ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എന്താ മോളെ, എന്താണേലും പറ, എനിക്ക് ജുബാനയെ ഉടനെ കാണണം. ജുബാനയോ? എന്തിന്? നമ്മളെല്ലാം തുറന്ന് പറയണം കിരൺ സാർ. എല്ലാം തുറന്ന് പറയാനോ? എന്ത് തുറന്ന് പറയാൻ? മനോഹറിൻ്റെ കാര്യം. ആ അതെങ്ങനെ ശരിയാവും? അതെങ്ങാനും പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നല്ലേ നീ പറഞ്ഞത്? ആയിക്കോട്ടെ, അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണെങ്കിലും അറിയുമല്ലോ. അങ്ങനെ അറിയുമ്പോൾ ചിലപ്പോൾ പ്രശ്നമായാലോ. അതുകൊണ്ട് ഡോണയുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും സത്യങ്ങളൊക്കെ അറിയണം സാർ എന്നും നമ്മുടെ കല്യാണി പറയുക. അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചതാ മോളെ, പക്ഷേ പറയാൻ എനിക്കൊരു പേടി. അവർ നമ്മളെ കുറ്റപ്പെടുത്തും, അവർ ആ സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ലല്ലോ, അതാണ് എൻ്റെ പേടി. ഇല്ല, ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഡോണയുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും ഡോണ അറിയണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് തന്നെ അവസാനിക്കും. ഇന്ന് ജുബാന ഇവിടെ വന്നപ്പോൾ ജുബാനയുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിരൺ പറയുക, അതെ ആ സങ്കടം ഞാനും കണ്ടു കല്യാണി. റിസൈൻ ചെയ്ത് പോകണമെന്ന് പറയുന്ന സമയത്ത് റിയാസിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട ആൾ വീണ്ടും എൻ്റെ റൂമിലേക്ക് വന്നായിരുന്നു. അവിടെ വന്നിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോവുക സാർ എന്നും പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജുബാനെ ഒന്ന് സംശയിച്ചത്. ഇനി ഡോണ കൊണ്ടുവന്ന ആ കാർഡെങ്ങാനും ജുബാന കണ്ടിട്ടുണ്ടാവുമോ? അത് തന്നെയാണ് എൻ്റെ സംശയം സാർ. ഇപ്പം തന്നെ ജുബാനെ വിളിക്ക്. അപ്പോഴേക്കും ജുബാന കിരണിനെ വിളിച്ചു. ജുബാനെ വിളിച്ചതും കിരൺ, ദേ ജുബാനയെ വിളിക്കുന്നത്, ആ അപ്പോൾ എടുക്ക് എടുക്ക് എന്നും കല്യാണി. അപ്പം തന്നെ നമ്മുടെ കിരൺ ഫോൺ എടുത്തു. ഹലോ ജുബാന. ആ സാർ, എനിക്ക് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ആ ഞങ്ങളും ജുബാനയെ കാണുന്ന കാര്യം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജുബാന ഇപ്പോൾ എവിടെയുള്ളത്? ഞാൻ വീട്ടിലുണ്ട് സാർ, വീട്ടിലേക്കൊന്ന് വരാമോ എന്നും ചോദിക്കും. ശരി ശരി ജുബാന, ഞങ്ങൾ ഇപ്പം വരാം എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ കല്യാണി എന്താ എന്ന് ചോദിക്കുക, ജുബാനയ്ക്ക് നമ്മളെ കാണണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ എന്തോ സംശയം ജുബാനയ്ക്കുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ജുബാന നമ്മളെ കാണണമെന്ന് പറയുന്നത്. വാ, നമുക്കിപ്പോൾ തന്നെ പോകാം കല്യാണി. അല്ല, പാറുമോൾ ഉറങ്ങുമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഫ്രണ്ടിലെ ഡോർ അങ്ങോട്ട് അടച്ചേക്ക്. ബാക്കിലെ ഡോറ് വെറുതെ കുറ്റിയിട്ടാൽ മതി. പാറുമോൾക്ക് പുറത്തേക്ക് വരണമെങ്കിൽ പാറുമോൾ വന്നോളും. ആ ശരി സാർ എന്നും പറഞ്ഞ കല്യാണി പെട്ടെന്ന് തന്നെ വാതിൽ പൂട്ടി കാറിൽ കയറി. കിരണും കല്യാണിയും പെട്ടെന്ന് തന്നെ ജുബാനയുടെ വീട്ടിലെത്തി. പോയി കോളിംഗ് ബെല്ലടിച്ചതും നമ്മുടെ ജുബാനയുടെ വാപ്പ വന്ന് വാതിൽ ഉറക്കുക. ആ സാറായിരുന്നോ? ഞാൻ കരുതി വേറെ ആരെങ്കിലും വന്ന്. അല്ല സാറേ, നിങ്ങളുടെ അടുത്തേക്ക് എൻ്റെ മോള് റിസൈൻ ലെറ്ററുമായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തേലും പറഞ്ഞായിരുന്നോ? എന്താ ജുബാനയുടെ വാപ്പ അങ്ങനെ ചോദിച്ചത്? അല്ല, ഓളിങ് വന്ന് കയറിയപ്പോൾ മുതലേ ഭയങ്കര സങ്കടത്തിലാണ്, എന്താണെന്നൊന്നും അറിയില്ല. അവളാകെ വിഷമിച്ചിരിക്കുക. ഇനി ഞാൻ കരുതിയത് സാറെന്തെങ്കിലും വിഷമിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്തോന്നാ. ഏയ് ഇല്ല വാപ്പ, ഞാനങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട് സാർ, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും ജുബാന വന്നു. ആ സാർ, സാർ വന്നോ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ ജുബാനയുടെ വാപ്പ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനും പുറത്തു പോയിട്ട് വരാം എന്നും പറഞ്ഞ് ജുബാനയുടെ വാപ്പ പോവുകയാണ്. ജുബാനയുടെ വാപ്പ പോയിക്കഴിഞ്ഞതും നമ്മുടെ ജുബാന കിരണിനോടും കല്യാണിയോടും ചോദിക്കുക, സാർ ഞാൻ കമ്പനിയിൽ വെച്ച് ആ ഡോണ മേഡം കൊണ്ടുതന്ന റിസപ്ഷൻ കാർഡ് കണ്ടു. ആ കാർഡിനകത്തുള്ളത് എൻ്റെ റിയാസിക്കെ പോലുള്ള ഒരാൾ. അതിനുശേഷം പിന്നെ സരയുവിനോടൊപ്പം ഞാൻ എന്താ പറയുക, സരയുവിനോടൊപ്പം എൻ്റെ റിയാസിക്കെ പോലുള്ള ഒരാളെ കണ്ടു. അതെല്ലാം ഒരാളാണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം. സരയുവിൻ്റെയും ഭർത്താവും ഡോണയുടെ ഭർത്താവാകാൻ പോകുന്ന ആളും എൻ്റെ റിയാസിക്കയും എല്ലാം ഒരാളാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട് സർ. എനിക്ക് ആ ഒരു പേടി തോന്നി തുടങ്ങുക. റിയാസിക്ക എന്ന് വെച്ചാൽ എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എൻ്റെ ആങ്ങളമാർക്കും എല്ലാം ജീവനാണ്. അങ്ങനെയുള്ളപ്പോൾ റിയാസിക്ക ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എൻ്റെ മനസ്സിനെ എനിക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല സർ. അതുകൊണ്ട് സാർ എന്നോട് റിയാസിക്കയെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. എന്തൊക്കെയോ പ്രശ്നമുണ്ട് സാർ, എന്താണെങ്കിലും എനിക്കറിഞ്ഞേ പറ്റൂ. ഈ റിയാസിക്കയും ഡോണാ മേഡത്തിനെ കെട്ടാൻ പോകുന്ന വിക്ടർ എന്ന് പറഞ്ഞ ആളും സരയുവിൻ്റെ ഭർത്താവ് മനോഹർ എന്ന് പറഞ്ഞ ആളും എല്ലാം ആരാണ്? ഇവർ മൂന്ന് പേരും വേറെ വേറെ ആൾക്കാരാണോ? ഒരേ മുഖച്ചായുള്ള വേറെ വേറെ ആൾക്കാർ എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ കിരൺ ജുബാന. ജുബാനയോട് പല പ്രാവശ്യം ഞങ്ങളൊരു കാര്യം പറയാൻ ഒരുങ്ങിയതാണ്, പക്ഷേ ഞങ്ങളുടെ മനസാക്ഷി അതിന് ഞാൻ അനുവദിച്ചില്ല. കാരണം
ജുബാൻ എന്തെങ്കിലും ചെയ്യുമോ ഓർത്തിട്ടായിരുന്നു ഞങ്ങളുടെ പേടി. എന്നാ വാ ജുബാൻ ഇപ്പം തന്നെ വാതിലടക്കി. എന്നിട്ട് ജുബാനെ കാണാൻ മറ്റൊരാളും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വാതിലടച്ചിട്ട് വാ, നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയാം. എന്താണ് സാർ, എന്താണെങ്കിലും എന്നോട് പറ സാർ. എനിക്കെന്തോ മനസ്സിന് വല്ലാതൊരു പേടി തോന്നുന്നു. പേടിക്കേണ്ട, രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കും ജുബാന എന്നും പറഞ്ഞുകൊണ്ട് ഇരൺ ജുബാനയോട് വാതിലടച്ചിട്ട് വരാൻ പറയുക. അങ്ങനെ ജുബാന വാതിലടച്ചു. കിരണിൻ്റെയും കല്യാണിയുടെ ഒപ്പം കാറിൽ കയറി പോവുകയാണ്. അവർ വീണ്ടും ഡോണ നിന്നിരുന്ന ആ ബീച്ചിനടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ഡോണ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോണയെ കണ്ടതും കിരൺ, ആ പെൺകുട്ടിയെ മനസ്സിലായോ? ആ മനസ്സിലായി സാർ, ഡോണ മാഡം. ഡോണ മാഡത്തെ ഇപ്പോൾ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആ എന്തായാലും ഡോണയെ ഞങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയത്. ഡോണയും ജുബാനയും കേൾക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഡോണയോട് വരാൻ പറഞ്ഞത്. എന്തായാലും ജുബാന വാ എന്നും പറഞ്ഞ് ജുബാനയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ആ കിരൺ സാർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എന്താ കല്യാണി എന്നും ഡോണ ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ആ ഇത് ജുബാനയല്ലേ. ജുബാന എന്നെ ഇപ്പോൾ കണ്ടേച്ച് പോയതാണല്ലോ. പിന്നെ എന്താ ജുബാനയ്ക്ക് ഇങ്ങോട്ട് വരാൻ വീണ്ടും എന്നെ കാണണമെന്ന് തോന്നിയിട്ടാണോ? അത് കേട്ടതും നമ്മുടെ ജുബാന, ഏയ് അല്ല മാഡം, പിന്നെ എന്ത് പറ്റി? അതെ മാഡം, എനിക്ക് ഡോണയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ്, എന്താ സംസാരിക്കാനുള്ളത് എന്നും ഡോണ ചോദിക്കുകയാണ്. അത് കേട്ടതും ഞങ്ങൾ ചില സത്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ ഞങ്ങളെ തല്ലരുത്. ഇത്രയും നാളും ഞങ്ങൾക്കത് നിങ്ങളോട് പറയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സിലും ചില സ്വാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നേ. ആ എന്തായാലും സരയോ എന്ന് പറഞ്ഞൊരുത്തിയുണ്ട്. അവളുടെ ജീവിതം തകർന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. പക്ഷേ എന്തായാലും നിങ്ങളെപ്പോലുള്ള നല്ല പെൺകുട്ടികളുടെ ജീവിതമൊന്നും തകരരുത്. അതിനു വേണ്ടിയാ എല്ലാം തുറന്ന് പറയണമെന്ന് കരുതി മാഡത്തെ കാണണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഇന്നിനി എല്ലാം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്താ കിരൺ വളച്ചു കെട്ടില്ലാതെ കാര്യം പറ? എന്നോടെല്ലാം തുറന്നു പറയാനല്ലേ വന്നത്? എന്നിട്ട് എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടുന്നേ? എനിക്കാണെങ്കിൽ എന്തോ ടെൻഷൻ തോന്നുന്നു. എന്താണെങ്കിലും തുറന്നു പറ കിരൺ എന്നും പറഞ്ഞ് നമ്മുടെ ഡോണ ആകെ ടെൻഷൻ അടിച്ച് ചോദിക്കുകയാണ്. അത് കേട്ടതും കിരൺ ജുബാനയോട്, ജുബാനയോട് പറയാനുള്ള കാര്യങ്ങളും ജുബാന നല്ല രീതിയിൽ നിന്ന് കേൾക്കണം. എടുത്തു ചാടി സങ്കടം തോന്നി ദേഷ്യപ്പെട്ട് ഒന്നും ചെയ്യരുത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കേട്ടതും ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും എടുത്തു ചാടില്ല. എനിക്ക് കേൾക്കണം സാർ, എനിക്ക് എന്താണെങ്കിലും അറിഞ്ഞേ പറ്റൂ. ആ ജുബാനയുടെ ഹസ്ബൻഡും ഡോണയെ കെട്ടാൻ പോകുന്ന ആളും ഒരേപോലെ ഇരിക്കുന്നു എന്ന് ജുബാന പറഞ്ഞില്ലേ? അതെ സാർ. ജുബാനയുടെ ഫോണിൽ ജുബാനയുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട് സാർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഫോട്ടോയുണ്ട്. എന്നൊരു കാര്യം ചെയ്യ്, ജുബാൻ ആ ഫോട്ടോ ദാ ഡോണ മാഡത്തെ ഡോണയെ കാണിച്ചു കൊടുക്ക്. അത് കേട്ടതും ജുബാന ഫോണെടുത്ത് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ആ ഫോട്ടോയിലുള്ള മനോഹരെ കണ്ട് ഡോണ ഞെട്ടി. ഈശ്വര കർത്താവേ, ഇതെന്താ എൻ്റെ വിക്ടറെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ആ അത് തന്നെയാണ്, ദേ ഡോണ മാഡത്തിൻ്റെ വിക്ടറും ജുബാനയുടെ റിയാസിക്കയും ഒക്കെ ഒരാൾ തന്നെയാണ്. അത് കേട്ടതും നമ്മുടെ ഡോണ ഞെട്ടി. ഒപ്പം ജുബാനയും ഞെട്ടി. സാർ വെറുതെ പറയരുത്. അപ്പോൾ ഡോണ, അതേ കിരൺ, വെറുതെ പറയരുത്. ഇല്ല, ഇത് വെറും വാക്കല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇതൊക്കെ പല പ്രാവശ്യം നിങ്ങളുടെ മുൻപിൽ തുറന്നു പറയാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷെ ഞങ്ങളുടെ മനസാക്ഷി ഞങ്ങളെ കൊണ്ട് അതിനെ അനുവദിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ സരയും അവളുടെ ഭർത്താവും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ എന്ന് ഞങ്ങൾ കരുതി. അവളെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ കുടുംബത്തിൽ നിന്നും എന്നെ പുറത്താക്കിയവളാണ്. എൻ്റെ അമ്മയുടെ മനസ്സിൽ ഞങ്ങളെയൊക്കെ വെറുപ്പിച്ചവളാണ്. അങ്ങനെയുള്ളപ്പോൾ അവളോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഭർത്താവായിട്ട് അവൻ പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അതുപോലെ അവൻ ചെയ്തു. എന്നാ പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം അവൻ തകർത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. പിന്നെ ഡോണയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞപ്പോൾ പല പ്രാവശ്യം ഡോണയോടും അതൊക്കെ പറയാൻ ശ്രമിച്ചതാ. പക്ഷെ കർത്താവ് എന്തോ ആ സമയത്ത് ഞങ്ങളോട് എന്താ പറയുക, ഒരു പറയാനുള്ള മനസ്സ് അനുവദിച്ചില്ല ഡോണ മാഡം. അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നത്. അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ കർത്താവ് മാഡത്തിനോട് കരുണ കാണിച്ചില്ല, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. എന്താ കിരണി പറയുന്നേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഇനി ഇത് വിശ്വസിച്ചേ പറ്റൂ മാഡം. കാരണം നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഡോണ മാഡത്തിൻ്റെ വിക്ടറും ജുബാനയുടെ റിയാസിക്കയും പിന്നെ സരീവിൻ്റെ മനോഹറും എല്ലാം ഒരാളാണെന്ന് ഞാൻ പറയുന്നത്. അത് കേട്ടതും വീണ്ടും അവരൊന്നും ഞെട്ടി. കടലിലെ തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്നു. ആ സമയത്ത് ജുബാനയും ഡോണയും എല്ലാം മറന്ന് പേടിച്ച് വിറച്ച് ഞെട്ടലോടുകൂടെ ആകെ ഷോക്കായി നിൽക്കുകയാണ്.
എൻ്റെ ദൈവമേ എന്തൊക്കെ ഈ പറയുന്നത് എന്നോർത്തുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ടെൻഷനോടുകൂടെ കിരണിനെ നോക്കുക. അതെ, ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇനിയും നിങ്ങളുടെ ജീവിതം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. സരയുടെ ഭർത്താവ് മനോഹർ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവളുടെ ജീവിതം അവൻ തകർത്തോട്ടെ, അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെപ്പോലെ നല്ല പെൺകുട്ടികൾ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ആക്കരുത്. അപ്പൊ ജുബാന, അതെ അത് ശരിയാണ്, സാറ് പറയുന്നതിലും കാര്യമുണ്ട്. അന്നൊരു ദിവസം ഞാൻ സരയു കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മനോഹർ അവിടെ വന്നിരുന്നു. ആ സമയത്ത് അയാൾ എനിക്ക് മുഖം തന്നില്ല, തിരിഞ്ഞോടിപ്പോയി. അതിനുശേഷം അയാൾ എന്നെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഞാൻ കള്ളിയാണെന്നും എൻ്റെ ജോലി ഞാൻ മറ്റൊരാൾക്ക് മറിച്ച് കൊടുക്കാൻ നോക്കുകയാണെന്നും വരുന്ന പ്രോജക്റ്റുകളൊക്കെ ഞാൻ മറിച്ച് വിൽക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ കള്ളപ്പേരുണ്ടാക്കി സരയു കൺസ്ട്രക്ഷനിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം അയാളെ കാണാൻ ഞാൻ പല പ്രാവശ്യം അങ്ങോട്ട് ചെന്നു, അപ്പോഴൊന്നും അയാൾ മുഖം തന്നിട്ടില്ല. ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഡോണ ദേ ഡോണ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ പോയപ്പോൾ അവിടെ അവൻ ഉണ്ടായിരുന്നു. മുകളിൽ അവൻ ഉണ്ടായിട്ടും താഴേക്ക് അവൻ ഇറങ്ങി വരാമെന്നായിരുന്നതിൻ്റെ കാരണം എന്താ? ഈ മനോഹറും വിക്ടറും റിയാസും എല്ലാം ഒരുമിച്ച് നിന്ന് കണ്ടിട്ടില്ല. ഡോണയും സരയും ഉള്ളിടത്ത് മനോഹർ വരില്ല, ദേ ജുബാനയും സരയും ഉള്ളിടത്ത് മനോഹർ വരില്ല. അതാണ് അവൻ്റെ കഴിവ്. അവൻ്റെ പേര് മനോഹർ എന്ന് തന്നെയാണോ സർ എന്നും നമ്മുടെ ഡോണ ചോദിക്കുകയാണ്. മനോഹർ എന്നാണോ എന്ന് പോലും അവന് നിശ്ചയമില്ല. നിങ്ങളെപ്പോലെ പല പെൺകുട്ടികളെയും അവൻ ഇതുപോലെ വഞ്ചിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഡോണ പറയുന്നത്, എന്തായാലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇനിയെങ്കിലും ആ കാലൻ്റെ വലയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴായിപ്പോകും. അത് കേട്ടതും ഡോണ ഭയങ്കര കരച്ചില. കർത്താവേ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ സരയുന്റെ ഭർത്താവും അവൻ തന്നെയാണ് അല്ലേ സർ എന്നും ചോദിക്കുകയാണ്. അതെ, അവൻ തന്നെയാണ്. അവനെ ഇപ്പോൾ പൊന്നുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അവള് കണ്ണുമടച്ച് വിശ്വസിച്ച് ചങ്കിനെ പോലെ കൂടെ കൊണ്ട് നടക്കുക. നാളെ അവളുടെ ജീവിതവും തകരും എന്നും കിരൺ പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ ഡോണ ഭയങ്കര കരച്ചില്. ഒപ്പം ജുബാനയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയാണ് മനോഹറിൻ്റെ അന്ത്യം ഇവരുടെ കൈകൊണ്ട് കുറിക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക, മനോഹറിന് എട്ടിൻ്റെ പണി കിട്ടാൻ പോവുകയാണ്. മക്കളെ എട്ടിൻ്റെ അല്ല, 16-ൻ്റെ അടിപൊളി വിശേഷമായിട്ട് നാളെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.